नमस्कार पुदिय वीडियो एल्ला सुहृत्तुक्कल्क्कुम स्वागत इन नम्मल चर्च चेय्यान पोकुन्न विषयम डॉक्टर कफील खाने जाम्यम लभिच्चिरिक्कुन्नु डॉक्टर कफील खाने चुमत्तिय नाशनल सेक्यूरिटी आक्ट देशीय सुरक्षा नियमम पिन्वलिच्चिरिक्कुन्नु रद्दाक्कियिरिक्कुन्नु आरान कफील खान एंदान कफील खान चेय्त तेट्ट एंतुकोंड कफील खान भरणकूटत्तिन ഇഷ്ടമില്ലാത്ത ആളായി മാറി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഭരണകൂടത്തിന്റെ ഇച്ഛക്കും ആജ്ഞയ്ക്കും അനുസരിച്ച് ജീവിക്കാൻ താൽപര്യമില്ലാത്ത ഏതൊരു സാധാരണക്കാരനെയും അയാൾ എത്ര നല്ല കാര്യങ്ങൾ രാജ്യത്തിനു വേണ്ടി ചെയ്താലും അയാളെ നിസ്പ്രയാസം അകത്താക്കാം എന്നതിനുള്ള ഏറ്റവും അവസാനത്തെ തെളിവാണ് ഡോക്ടർ കഫീൽ ഖാൻ ഈ സംഭവങ്ങൾ നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ട് നമ്മൾ കരി നിയമങ്ങൾക്കെതിരെ ശബ്ദം ഉയർത്തണം കാരണം ഏതൊരു നിരപരാധിയെയും സിസ്റ്റം വിചാരിച്ചാൽ ഭരണകൂടം വിചാരിച്ചാൽ കുറ്റവാളിയാക്കി മാറ്റാൻ കഴിയും എന്നതിനുള്ള അവസാന തെളിവാണ് ഡോക്ടർ കഫീൽ ഖാൻ അപ്പോൾ ഈ കരി നിയമങ്ങൾ വന്നാൽ ഓരോര പ്രതിക്കും പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന ഓരോര വ്യക്തിക്കും തന്റെ ഭാഗം നിരപരാധിത്വം തെളിയിക്കാൻ തന്റെ ഭാഗം വിശദീകരിക്കാൻ അവസരമില്ലാതായി പോകുന്നു അതാണ് യുഎപി അടക്കമുള്ള എല്ലാ കരി നിയമങ്ങളുടെയും പ്രശ്നം അപ്പോൾ നമ്മൾക്ക് കരി നിയമങ്ങൾക്കെതിരെ എന്തുകൊണ്ട് പോരാടണം എന്ന് നമുക്ക് കഫീൽ ഖാന്റെ കേസ് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ മനസ്സിലാവും അതുകൊണ്ട് കഫീൽ ഖാൻ സംഭവ വികാസത്തിന്റെ ആദ്യം തൊട്ട് ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു 2017 ആഗസ്റ്റ് 10 തീയതി ഈ ഡേറ്റിന് മുൻപ് കഫീൽ ഖാൻ ഇന്ത്യയിലെ മറ്റേതൊരു ഡോക്ടറെ പോലും ഏതൊരു സാധാരണ ഡോക്ടറെ പോലെയും ഒരു ഡോക്ടർ മാത്രമായിരുന്നു 2017 ആഗസ്റ്റ് 10 തീയതി രാത്രി ഉത്തർപ്രദേശിലെ ഒരു ഹോസ്പിറ്റലിൽ സെൻട്രലൈസ്ഡ് ഓക്സിജൻ പൈപ്പ്ലൈൻ്റെ അലാം ബസർ അടിക്കുന്നു നോട്ടിഫിക്കേഷൻ വരുന്നു ഓക്സിജന്റെ അളവ് കുറവാണ് സാധാരണഗതിയിൽ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്ന ഓക്സിജന്റെ അളവ് കുറവാണെന്ന് കാണിച്ചാൽ 2 മണിക്കൂർ കൂടെ പ്രവർത്തിക്കാനുള്ള ഓക്സിജൻ സാധാരണഗതിയിൽ എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ടാവും ഇത് അവിടുത്തെ സ്റ്റാഫിനും അറിയാം ഈ 2 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും ഹോസ്പിറ്റലിലെ എൻസിഫലൈറ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആയ കഫീൽ ഖാൻ വിവരം അറിയുന്നു കഫീൽ ഖാൻ ഓടിയെത്തുന്നു കഫീൽ ഖാൻ തന്റെ സ്വാധീനം ഉപയോഗിച്ച് പ്രൈവറ്റ് തന്റെ അറിവിലുള്ള തന്റെ സുഹൃത്തുക്കൾ വർക്ക് ചെയ്യുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നിന്ന് ഓക്സിജൻ സിലിണ്ടർ സംഘടിപ്പിക്കുന്നു ദുഃഖകരം എന്ന് പറയട്ടെ എന്നിട്ടും അന്ന് രാത്രി അവിടെ 23 പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്നു വാർത്ത പരക്കുന്നു എല്ലാ മാധ്യമങ്ങളും വാർത്ത അറിയുന്നു പിറ്റേ ദിവസം കഫീൽ ഖാൻ ഒരു പുതിയ ഹീറോ ആയി മാറുകയാണ് കഫീൽ ഖാന്റെ സമചിത്തതയോടുള്ള ഇടപെടൽ കാരണം ഒരുപാട് പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാനായി എന്ന് മാധ്യമങ്ങൾ പുകഴ്ത്തുന്നു പക്ഷേ ഇതിൽ അസ്വസ്ഥരായ ഒരേ ഒരു വിഭാഗം ഉത്തർപ്രദേശിൽ ഉണ്ടായിരുന്നു ഉത്തർപ്രദേശ് ഗവൺമെന്റ് ഓഫീഷ്യൽസ് കാരണം ഉത്തർപ്രദേശ് ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥത ഇതിലൂടെ ലോകമറിയുന്നു ഓക്സിജൻ സപ്ലയർക്ക് കൊടുക്കേണ്ട കുടിശ്ശിക അടക്കാത്തതിന്റെ പേരിൽ ഓക്സിജൻ സപ്ലയർ ഓക്സിജൻ സപ്ലൈ കട്ട് ചെയ്തതിന്റെ പേരിലാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത് പിറ്റേ ദിവസം ഹോസ്പിറ്റൽ സന്ദർശിച്ച മുഖ്യമന്ത്രി ആദിത്യനാഥ് കഫീൽ ഖാനോട് പറഞ്ഞ ഒരു വാചകമുണ്ട് നിങ്ങൾ ഒരു ഹീറോ ആയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലേ നമുക്ക് കാണാം ഈ ഒരു വാക്കോട് കൂടി കഫീൽ ഖാന്റെ ജീവിതം മാറി മറയുന്നു പിറ്റേ ദിവസം കൃത്യം പിറ്റേ ദിവസം കഫീൽ ഖാനെതിരെ പ്രൊപ്പഗണ്ട ആരംഭിക്കുന്നു നവമാധ്യമങ്ങളുടെ കള്ളക്കഥകൾ പ്രചരിക്കുന്നു സ്വകാര്യ ഹോസ്പിറ്റലിന്റെ ചാരനാണെന്നും സ്വകാര്യ ഹോസ്പിറ്റലിൽ സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്ന ആളാണെന്നും മുമ്പ് ബലാത്സംഗ പ്രതിയാണെന്നും എന്ന തരത്തിലുള്ള കള്ളങ്ങൾ പ്രചരിക്കുന്നു ആഗസ്റ്റ് 13 തീയതി കഫീൽ ഖാനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു അതിനുള്ള കാരണം സ്വകാര്യ ഹോസ്പിറ്റലുമായിട്ടുള്ള ഒത്തുകളി ഇതാണ് യോഗി ആദിത്യനാഥ് സർക്കാർ കഫീൽ ഖാനെതിരെ ചുമത്തിയ കുറ്റം ഓഗസ്റ്റ് 15 തീയതി എയിംസ് അടക്കമുള്ള ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് കഫീൽ ഖാനെ പിന്തുണയുമായി രംഗത്തെത്തുന്നു ഓഗസ്റ്റ് 17 തീയതി കഫീൽ ഖാനെതിരെ ഉത്തർപ്രദേശ് പോലീസ് FIR രജിസ്റ്റർ ചെയ്യുന്നു
സെപ്റ്റംബർ രണ്ടാം തീയതി എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ കഫീൽ ഖാനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുന്നു. ഈ ജയിലിലായ സമയത്താണ് ഉണ്ടായ എല്ലാ സംഭവവികാസങ്ങളും ഒരു കത്തിലൂടെ കഫീൽ ഖാൻ പുറംലോകത്തെ അറിയിക്കുന്നത്. യോഗി ആദിത്യനാഥ് തന്നോട് ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങൾ സഹിതം. 2018 ഏപ്രിൽ ഒന്നാം തീയതി കഫീൽ ഖാനെ കോടതി ജാമ്യം അനുവദിക്കുന്നു. കഫീൽ ഖാനെതിരെ ആരോപിച്ച ഒരു ആരോപണത്തിനും മതിയായ തെളിവില്ല എന്ന് കോടതി കണ്ടെത്തുന്നു. 2018 ജൂൺ 11 കഫീൽ ഖാന്റെ സഹോദരനെതിരെ വെടിവെപ്പ് നടക്കുന്നു, സാരമായി പരിക്കേൽക്കുന്നു. ഇപ്പോഴൊക്കെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാൻ, തൻ്റെ ഡ്യൂട്ടി കൃത്യനിർവഹണം കൃത്യമായി നിർവഹിച്ചതിൻ്റെ പേരിൽ ഇന്നും അയാൾ തൻ്റെ ജോലിക്ക് പുറത്താണ്. ജോലിയില്ലാതെയാണ് അന്ന് മുതൽ ഇന്ന് വരെ കഫീൽ ഖാൻ എന്ന വ്യക്തി ജീവിക്കുന്നത്. നമുക്കിനി കേസിൻ്റെ വഴിയിലേക്ക് വീണ്ടും വരാം. വീണ്ടും 2018 ഉത്തർപ്രദേശിൽ അറിയപ്പെടാത്തൊരു പനി പടർന്നു പിടിക്കുന്നു. വീണ്ടും കുട്ടികളെ സഹായിക്കാനായി കഫീൽ ഖാൻ ഓടിയെത്തുന്നു. അവിടെ വെച്ച് വീണ്ടും കഫീൽ ഖാനെ ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഈ പ്രാവശ്യം കഫീൽ ഖാനെതിരെ ഉത്തർപ്രദേശ് പോലീസ് ചുമത്തിയ കുറ്റം 2009 വ്യാജരേഖ ചമച്ച് ബാങ്ക് അക്കൗണ്ട് നിർമ്മിച്ചു എന്നതാണ് കുറ്റം. അവിടെ നിന്ന് വീണ്ടും കഫീൽ ഖാൻ ജാമ്യത്തിൽ ഇറങ്ങുന്നു. 2019 മാർച്ച് 1 അലഹബാദ് കോടതി കഫീൽ ഖാനെതിരെയുള്ള എല്ലാ കേസുകൾക്കും റിപ്പോർട്ട് സമർപ്പിക്കാൻ 3 മാസം സമയം ഗവൺമെന്റിന് കോടതി അനുവദിക്കുന്നു. അതിനിടയിൽ കഫീൽ ഖാനെതിരെ വീണ്ടും വകുപ്പ് തല അന്വേഷണം പ്രഖ്യാപിക്കുന്നു. ഗവൺമെന്റിനെതിരെയും ഡിപ്പാർട്ട്മെന്റിനെതിരെയും കള്ളക്കഥകൾ മെനഞ്ഞു, ഗവൺമെന്റിനെതിരെ പ്രവർത്തിച്ചു എന്നീ കുറ്റങ്ങൾ ചുമത്തി വകുപ്പ് തല അന്വേഷണം വീണ്ടും വരുന്നു. ഇതെല്ലാം സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നതിനിടയിലാണ് NRCCA പ്രശ്നങ്ങൾ ഇന്ത്യയിൽ ഒന്നാകെ അലയടിക്കുന്നു. അതിൻ്റെ പ്രതിഷേധങ്ങൾ ഇന്ത്യയിൽ ഒന്നാകെ ആളിക്കത്തുന്നു. 2019 ഡിസംബർ 1 അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ കഫീൽ ഖാൻ പ്രസംഗിക്കുന്നു. CAA നിയമത്തിനെതിരെ കഫീൽ ഖാൻ ശക്തമായ നിലപാടെടുക്കുന്നു. അമിത്ഷാ മനുഷ്യനെ മനുഷ്യനായി കാണാതെ ഹിന്ദുവും മുസൽമാനുമായി കാണാൻ പ്രേരിപ്പിക്കുന്നു എന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അമിത്ഷാക്കെതിരെ പറയുന്നു. CAA നിയമം മുസ്ലിം ജനവിഭാഗത്തെ ഇന്ത്യയിലെ രണ്ടാംകിട പൗരന്മാരാക്കി മാറ്റും എന്നും കഫീൽ ഖാൻ തന്റെ പ്രസംഗത്തിൽ പറയുന്നു. ഈ പ്രസംഗം വീണ്ടും ഗവൺമെന്റിനെ ചൊടിപ്പിക്കുന്നു, സാമൂഹിക ഐക്യം തകർക്കാൻ ശ്രമിച്ചു എന്നതിൻ്റെ പേരിൽ ഈ പ്രസംഗത്തിനെതിരെ കഫീൽ ഖാനെതിരെ FIR രജിസ്റ്റർ ചെയ്യുന്നു. കഫീൽ ഖാനെ അറസ്റ്റ് ചെയ്യുന്നു. കോടതി 10 ദിവസത്തിനകം കഫീൽ ഖാന് ജാമ്യം അനുവദിക്കാം എന്ന് ഉത്തരവിടുന്നു. അതിനിടയിൽ ഗവൺമെന്റ് വീണ്ടും കഫീൽ ഖാനെതിരെ നാഷണൽ സെക്യൂരിറ്റി ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അങ്ങനെ നാഷണൽ സെക്യൂരിറ്റി ആക്ട് പ്രകാരം ജയിലിലായ കഫീൽ ഖാൻ ഇപ്പോൾ ദാ വീണ്ടും 7 മാസത്തിന് ശേഷം ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ കേസൊന്ന് വിലയിരുത്തി നോക്കൂ. എന്താണ് കഫീൽ ഖാൻ എന്ന ഒരു ഡോക്ടർ ചെയ്ത തെറ്റ്? തൻ്റെ ജോലി കൃത്യമായി ചെയ്തു. ഓരോരോ പൗരനും അതല്ലേ ചെയ്യേണ്ടത്? അത് മാത്രമേ കഫീൽ ഖാനും ചെയ്തുള്ളൂ. പക്ഷേ ഉത്തർപ്രദേശ് സർക്കാരിന് ഇഷ്ടപ്പെടാത്ത ഒരാളായി എന്നതിൻ്റെ പേരിൽ 2017 മുതൽ ഇപ്പോൾ 2020 3 വർഷം നിരന്തരമായ പീഡനം കഫീൽ ഖാൻ അനുഭവിക്കുന്നു. വീണ്ടും കള്ളക്കേസിൽ പിടിച്ച് അകത്തിടുന്നു, പുറത്തേക്ക് വരുന്നു, വീണ്ടും അകത്തിടുന്നു. ഇതാണ് ഇന്നത്തെ ഇന്ത്യയിലെ നിയമവാഴ്ചയുടെ ഒരു നേർചിത്രം. ഇതുകൊണ്ടുകൂടിയാണ് എല്ലാ കരിനിയമങ്ങൾക്കെതിരെയും ജനങ്ങൾ ശക്തമായി രംഗത്ത് വരണമെന്നും ഓരോരുത്തരും അവരുടേതായ രീതിയിൽ പ്രതിഷേധിക്കണമെന്നും ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇതാണ് ഡോക്ടർ കഫീൽ ഖാൻ്റെ കേസ്. കഫീൽ ഖാൻ്റെ കേസിൽ പ്രതിഷേധിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ എൻ്റെ അഭിവാദ്യങ്ങൾ നേരുന്നു. മറ്റൊരു വീഡിയോ ആയി മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.